കുഴപ്പമൊന്നുമില്ല. കോവിഷീൽഡിൽ 42-നും 56-നും ഇടയിൽ ദിവസത്തിൽ എടുക്കാൻ പറയുന്നത് വളരെ സാങ്കേതികമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോവിഷീൽഡ് പഠിച്ചിട്ടുള്ളത് 42 ദിവസത്തിനും 56 ദിവസത്തിനും ഇടയിലല്ല, അത് പഠിച്ചിട്ടുള്ളത് 28 ദിവസത്തിനും 120 ദിവസത്തിനും ഇടയിലാണ്. അപ്പൊ 28 ദിവസത്തിനും 120 ദിവസത്തിനും ഇടയിൽ ഇത് പഠിച്ചപ്പോൾ 120 ദിവസത്തെ ഇടവേളയിൽ കൊടുത്തപ്പോഴാണ് ഇതിന് ഏറ്റവും അധികം രോഗപ്രതിരോധ ശക്തി കൈവന്നിട്ടുള്ളത്. ഇപ്പൊ 2 ഡോസ് തമ്മിലുള്ള ഇടവേള 3 മാസം ആകുന്നതാണ് രോഗപ്രതിരോധ ശക്തി ഏറ്റവും മെച്ചപ്പെട്ടത് കിട്ടാൻ ആയിട്ട് കഴിയുക. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ 120 ദിവസം എന്ന് വെക്കാത്തത്? രോഗപ്രതിരോധ ശക്തി കിട്ടുന്നത് 2 ഡോസും തങ്ങളിലുള്ള ഇടവേള 120 ദിവസം ആണെങ്കിൽ ആദ്യം തന്നെ അങ്ങ് 120 ദിവസം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വാക്സിൻ കുറവായതുകൊണ്ട് അടിക്കുന്ന നമ്പർ അല്ലേ ഈ 120 എന്നാണ് പല ആളുകളും എന്നോട് ചോദിക്കുന്നത്. ആക്ച്വലി അത് നമ്പറല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല, ലാൻസെറ്റ് മാഗസീനിൽ വീണ്ടും ഇത് ഒന്നുകൂടെ ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് 120 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 120-ാമത്തെ ദിവസം വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു പഠനം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ 120 ദിവസം എന്നുള്ളത് മിക്ക രാജ്യങ്ങളും എടുക്കാത്തതിന് കാരണം ഈ 120 ദിവസം എന്ന് വെച്ചാൽ 3 മാസമാണ്. അപ്പൊ ഈ 1-ാമത്തെ ഡോസ് എടുത്ത് 2-ാമത്തെ ഡോസിനിടയിൽ 3 മാസം കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ സമയത്ത് ആ രാജ്യത്ത് വളരെ വേഗത്തിൽ രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും 1 ഡോസ് മാത്രം സ്വീകരിച്ചിട്ട് ആ രോഗവ്യാപനത്തിനെ നേരിടാനായിട്ട് വ്യക്തി ഒരുപക്ഷെ ഒരുങ്ങേണ്ടി വരികയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ദീർഘമായി അതിനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഒട്ടേറെ രാജ്യങ്ങൾ അതിനെ കുറയ്ക്കുന്നത്. ഇന്ത്യയിൽ അത് 42 ദിവസത്തിനും 56 ദിവസത്തിനും ഇടയിലാണ്, മറിച്ച് മിക്ക രാജ്യങ്ങളിലും അത് മിക്കവാറും 50-നും 90 ദിവസത്തിനിടയിലൊക്കെയാണ് മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കാലദൈർഘ്യം അല്പം നീണ്ടുപോയി എന്ന് വിചാരിച്ചിട്ട് കോവിഷീൽഡ് വാക്സിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. കോവാക്സിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. കോവാക്സിനെ പറ്റി ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാത്തത് കോവാക്സിൻ ഒരിക്കലും ഇത്ര വലിയ ഇടവേളകളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. കോവാക്സിൻ വളരെ കുറച്ചെറിയ പരീക്ഷണങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള വാക്സിനാണ്, അത് 1-ാസത്തിനും 1.5 മാസത്തിനും ഇടയിൽ മാത്രമേ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് കോവാക്സിൻ ആണെങ്കിൽ 1.5 മാസം വരെയും കോവിഷീൽഡ് ആണെങ്കിൽ 3 മാസം വരെയും നീളുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല എന്നുള്ളതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങൾ ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 എണ്ണം തമ്മിലുള്ള ഇടവേള ഒരല്പം കൂടി പോയി എന്ന് വിചാരിച്ചിട്ട് ആരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല.